ഞാൻ കുട്ടിക്കളി കളിക്കില്ലാന്ന് തിരുമ എനിക്കിപ്പം മനസ്സിലായോ? ഓ, ഇതും വെച്ച് ആൾക്കാരെ മുമ്പിലേക്ക് എങ്ങനെ ഇറങ്ങുക? എന്റെ ദേവുട്ടിയുടെ ക്ലാസ്സും മുടങ്ങിയിരിക്കുക. ഇത് വല്ലാത്തൊരു ശിക്ഷയായി പോലോ വലിയ നമ്പ്യാരെ. വനമാലയോട് തന്നെ ഇതിനൊരു പരിഹാരം പറഞ്ഞു തരാൻ പറയുക. ഞങ്ങൾ അവനെ കണ്ടിട്ടാ വരുന്നത്. ഉണ്ണിമോളെ ഉപദ്രവിച്ചതിനുള്ള ശിക്ഷയായിട്ടല്ലേ അവനിത് ഇവരുടെ തലയിൽ വെച്ചു കൊടുത്തത്. ഇനി അവന് പോലും ഇതെടുത്ത് മാറ്റാൻ കഴിയില്ലത്രേ. അപ്പോ പിന്നെ എന്താ ചെയ്യുക? എന്നും ഇതും തലയിൽ വെച്ച് നടക്കാൻ പറ്റുമോ? അവൻ ഇതെടുത്ത് മാറ്റാൻ കഴിയില്ല, പക്ഷേ ഉണ്ണിമോൾക്ക് ഇതെടുത്ത് മാറ്റാൻ കഴിയും. അതുകൊണ്ടാ ഞങ്ങൾ അവളെ അന്വേഷിച്ച് വന്നത്. അവൾ ഇപ്പൊ ഇവിടുന്ന് പോയതേ ഉള്ളൂ. വണ്ടിയൊന്നുമില്ല, നടന്നാ പോയത്. ഏതെങ്കിലും വണ്ടി കയറി പോകുന്നതിന് മുമ്പ് വഴിയിൽ വെച്ച് കണ്ട് സംസാരിക്കാം. വേഗം വാ, വരൂ. വേഗം വരൂ. അവളെ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ മുത്തശ്ശ. അവളെ കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യ? എങ്കിലേ നമ്മൾ അവളുടെ വീട്ടിൽ പോവും. അവള് പോയെന്നാ തോന്നുന്നത്. വണ്ടി ഇല്ലാത്തതുകൊണ്ട് ബസ്സിലായിരിക്കും പോവുക. 11:30 ടൗണിലേക്ക് ഒരു ബസ്സുണ്ട്. അവര് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടാവും. വേഗം നടക്ക്. തിരുമേനി നിക്ക്. അവള് ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവുമെന്ന് എന്താ ഉറപ്പ്? ഏതെങ്കിലും വണ്ടി വിളിച്ച് പോയിട്ടുണ്ടെങ്കിലോ? അതിനും സാധ്യതയുണ്ട്. അച്ഛാ, അച്ഛൻ രഘുവിനെ വിളിച്ച് വണ്ടിയുമായിട്ട് വരാൻ പറ. അവളെ അവളുടെ വീട്ടിൽ പോയി കാണാം. തിരുമേനി, എവിടെ അവളുടെ വീട്? അവളുടെ വീട് എനിക്കത് അറിയില്ല നമ്പ്യാരെ, ഞാൻ ചോദിച്ചിട്ടില്ല. ഈ വീട് എവിടെയാണെന്ന് അറിയാതെ നമ്മളെങ്ങനെയാ അന്വേഷിച്ചു പോവുക? നാടും വീടും ഒന്നും ചോദിക്കാതെയാണോ തിരുമേനി അവൾക്ക് കഴുകപ്പുര തുറന്നു കൊടുത്തത്? ക്ഷേത്രത്തിൽ വരുന്നവരുടെ നാടും വീടും ചോദിക്കാറില്ല, പേരും നാളും മാത്രമേ ചോദിക്കാറുള്ളൂ. അതറിയില്ലേ വലിയമ്പ്യാർക്ക്? അച്ഛാ, അവളെ കുറിച്ച് ഒന്നും അറിയാതെ നമ്മൾ എങ്ങനെ അവളെ കണ്ടുപിടിക്ക? ഇതിനി ഒരിക്കലും അഴിച്ചു മാറ്റാൻ പറ്റില്ലേ മുത്തശ്ശ? എനിക്കറിയില്ല മോളെ, മരിക്കുന്നത് വരെ ഇതും ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരുന്ന തോന്നുന്നേ.